ഭാരതത്തെ കൂട്ടിയോജിപ്പിച്ചിട്ട് തന്നെ കാര്യം എന്നും പറഞ്ഞ് ഒരു മനുഷ്യൻ നടപ്പു തുടങ്ങിയിട്ട് കുറച്ചധികം ദിവസങ്ങളായി. രാഷ്ട്രീയത്തിൽ ശക്തി പ്രാപിക്കുന്നതിന് വേണ്ടിയും ഇന്ത്യയെ ബി ജെ പിയിൽ നിന്ന് രക്ഷിക്കാനുമാണെന്നൊക്കെയാണ് പറയുന്നത്. എന്നിട്ട് ഇത്രയും ദിവസമായിട്ടും അങ്ങേരെ വാ തുറന്ന് രാഷ്ട്രീയം എന്ന വാക്കുപോലും മിണ്ടിയിട്ടുണ്ടോ എന്നതാണ് സംശയം. ഈ പത്രങ്ങളും ചാനലുകളും തുറന്നാൽ ഒന്നുകിൽ രാഹുൽ ബേക്കറിയിൽ അല്ലെങ്കിൽ കക്കൂസിൽ. ശരി, ഇതൊക്കെ ഒരു മനുഷ്യന്റെ ആവശ്യങ്ങളാണ്. പക്ഷേ ഇദ്ദേഹത്തിന്റെ യാത്രയുടെ പ്രധാന ലക്ഷ്യം എന്താണെന്നെങ്കിലും ഇദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഓർക്കണമായിരുന്നു എന്നേ പറയാനുള്ളൂ. ഇനി ബേക്കറി ചായക്കട വാർത്തകളൊക്കെ വരുന്നതാണെങ്കിലോ, ഒടുക്കത്തെ അതിശയോക്തി കലർത്തിയുള്ള ന്യൂസുകളും. മനോരമയിലെ ഒരു ന്യൂസ് നോക്കാം. ചായ കുടിക്കാൻ രാഹുൽ, വെള്ളം കുടിച്ച് സുരക്ഷാ ഉദ്യോഗസ്ഥർ. ഇത് ടൈറ്റിലാണ്. വാർത്തയുടെ തുടക്കം എന്താണെന്ന് വെച്ചാൽ, ശ്രീരാമപുരം അൽസാജ് ഹോട്ടലിലേക്ക് രാഹുൽ ഓടിക്കയറി, പിന്നാലെ നേതാക്കന്മാരും. ആദ്യം ഒരു ചായ പറഞ്ഞു, പിന്നെ ഒരു ബ്രെഡ് ഓംലെറ്റ്, വീണ്ടും ഒരു ചായ, കൂട്ടത്തിൽ കുറച്ച് ബിസ്ക്കറ്റ്. മാധ്യമത്തിന്റെ റിപ്പോർട്ടിങ്ങും കേമം തന്നെയാണ്. തട്ടുകട മിസ്സാക്കാതെ രാഹുൽ. തുടർന്ന് വാർത്തയിൽ രാഹുൽ എന്തൊക്കെ കഴിച്ചു എന്ന് വരെ വിശദമായി കൊടുത്തിട്ടുണ്ട്. ചായക്കൊപ്പം ഏത്തപ്പഴവും ഉഴുന്നുവടയും കേക്കും രാഹുൽ കഴിച്ചു എന്ന്. ഉള്ളതാണോ എന്തോ, അതോ ഇനി റിപ്പോർട്ടർ കൈ നിട്ടതാണോ എന്നും അറിയില്ല. മനോരമയും മാധ്യമവും പറഞ്ഞ സ്ഥിതിക്ക് മാതൃഭൂമിയിലേക്കൊന്ന് നോക്കാം. വെട്ടുകേക്കും പൊറോട്ടയും ഓംലെറ്റും കഴിച്ച് രാഹുൽ ഗാന്ധി. പാത്രം ഇനി നിധിയെന്ന് ഹോട്ടൽ ഉടമ. എന്തൊരു ഇടിവെട്ട് വാർത്ത! പരബ്രഹ്മത്തിന്റെ മണ്ണിലെത്തിയ രാഹുലിന് മോഹം. ചായ കുടിക്കണം, ഒപ്പം ചെറുകടിയും. പിന്നെ അമാന്തിച്ചില്ല, സുരക്ഷാ ജീവനക്കാർ കെട്ടിയ വടവും കടന്ന് അൻസർ മലബാറിന്റെ ചായക്കടയിലേക്ക്. അമ്പരപ്പോടും ഒപ്പം അതിശയത്തോടും നിന്ന അൻസറിന്റെ ജ്യേഷ്ഠൻ സലീമിനോടും ചായ അടിക്കുന്ന രാജനോടും കണ്ണുകൾ ഇറുക്കി പുഞ്ചിരിച്ചു. കഥ തുടരുന്നു. എന്റെ പൊന്നടാവേ, എങ്ങനെ കഴിയുന്നു ഇങ്ങനൊക്കെ പൊലിപ്പിച്ചെഴുതാൻ? പെറ്റ തള്ള സഹിക്കൂല, അമ്മാതിരി നാടകീയ ഭാഷ. കഴിവ് തന്നെ നിങ്ങളുടേത്. രാഹുൽ ഗാന്ധി പഴംപൊരിയും വടയും വെട്ടുകേക്കും ഉപ്മാവും ഒക്കെ തിന്നുന്നതും കുട്ടികൾക്കും അമ്മമാർക്കും ചെരുപ്പിട്ട് കൊടുക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതും ചായയും സർബത്തും കുടിക്കുന്നതും ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന രീതി കണ്ടാൽ ഒരു രാഷ്ട്രീയവും ഇല്ലാത്ത ഏതോ ഒരു സെലിബ്രിറ്റിയെ വെള്ളിത്തിരയിൽ ലൈവാക്കി നിർത്തുന്ന പോലെയുണ്ട്. ശരിക്കും ഇനി ഇങ്ങേ രാഷ്ട്രീയ പ്രചാരണത്തിന് ഇറങ്ങിയതല്ലേ? അതോ ഇന്ത്യയിലെ, പ്രത്യേകിച്ചും കേരളത്തിലെ വിവിധ രുചികളെക്കുറിച്ച് പഠിക്കാൻ ഇറങ്ങിയതാണോ? ഇന്ത്യയുടെ രക്ഷകനെന്ന് ഒരു കൂട്ടം കോൺഗ്രസ്സുകാർ മാത്രം വിശ്വസിക്കുന്ന ഒരാൾ സംഘികളുടെ ആധിപത്യം താരതമ്യേന കുറവുള്ള കേരളത്തിൽ നീണ്ട കാലത്തെ യാത്രയും ഒരു കാലത്ത് കോൺഗ്രസിൻ്റെതും ഇപ്പോൾ സംഘികളുടെ കോട്ടകളുമായിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കയറിയോ ഇറങ്ങിയോ എന്നറിയാത്ത രീതികളിൽ ഒരു ദിവസത്തെ യാത്രയുമൊക്കെ ചെയ്യുന്നു. ഏതായാലും കുറച്ചധികം ദിവസം തന്നെ പുള്ളിക്കാരൻ ഇന്ത്യയിലുടനീളം അലഞ്ഞു നടക്കുന്നുണ്ട്. സാധാരണ കോൺഗ്രസ് സമരങ്ങൾ പോലെ തന്നെ പൂർത്തിയാകുമോ എന്നറിയില്ല. എന്നാലും ഈ നടപ്പൊക്കെ നടക്കുന്നതിനിടയിൽ ഒരിക്കൽ പോലും ഇദ്ദേഹം രാഷ്ട്രീയം പറയുന്നില്ല. അതോ അദ്ദേഹം വിളമ്പുന്ന രാഷ്ട്രീയവും ഹൈന്ദവ വർഗീയത തന്നെ ആയതുകൊണ്ട് മാധ്യമങ്ങൾ മുക്കുന്നതാണോ? കക്കൂസുണ്ടോ എന്ന് ചോദിച്ച് കരിമ്പൂച്ചകൾ എത്തിയതിന് പിന്നാലെ രാഹുൽ വീട്ടിലേക്ക്. മലയാള മാധ്യമങ്ങൾ കൊണ്ടാടുന്ന പുതിയ ജോഡോ വാർത്തയാണിത്. ഒരു കാര്യം പറയട്ടെ മിസ്റ്റർ രാഹുൽ ഗാന്ധി, ഇത് നിങ്ങളുടെ ഉത്തരേന്ത്യയല്ല. ഇവിടെ കേരളത്തിൽ എല്ലാ വീട്ടിലും കക്കൂസുണ്ട്. നിങ്ങളുടെ കരിമ്പൂച്ചകളെ കണ്ട് അവരൊക്കെ വീട്ടിൽ കയറ്റാതിരുന്നെങ്കിലേ ഉള്ളൂ. പിന്നെ ഈ പത്രത്തിലൊക്കെ നിങ്ങളുടെ ആക്രാന്തം പിടിച്ച തീറ്റ മാത്രമാണല്ലോ കാണുന്നത്. ഇനി അത് പേടിച്ച് വീട്ടിൽ കയറ്റാതിരുന്നെങ്കിലേ ഉള്ളൂ. എന്തായാലും ഈ മീഡിയക്കാരെ കൊണ്ട് രാഹുൽ ഗാന്ധിക്ക് കക്കൂസിൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയായി. അല്ലടോ, ഈ ചായ കുടിയും കക്കൂസിൽ പോക്കും ചെരുപ്പിട്ട് കൊടുക്കലും മാത്രം റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങളോട് കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് പരാതിയൊന്നുമില്ലേ? അതോ അവരും കമ്മികളെ പോലെ അതുമാത്രമാണോ ഈ യാത്രയിൽ പ്രതീക്ഷിച്ചിരുന്നതും?